രാവിലെ കൃത്യം 7:30 ഉണ്ട്. അപ്പൊ നമ്മള് വണ്ടിയായിട്ട് ഇറങ്ങിയൊക്കെയാണ്. നമ്മൾ ഇന്നത് തൃപ്പൂണിത്തുറ ഓട്ടം പോയേട്ടാ. അപ്പൊ നമ്മൾ ഓടെടുക്കാനായിട്ടാണ് പോണത്. അപ്പൊ ഇനി ഓടെടുക്കുന്ന വിശേഷങ്ങളൊക്കെ നമ്മൾ പോണ വഴിയാ കാണാം. നമ്മൾ വണ്ടിയെ ഓട്ടം പോകുന്നതിന് മുമ്പ് നമ്മളിപ്പോ നിലവിലുള്ള കിലോമീറ്റർ നമ്മൾ ആദ്യം എഴുതി നോക്കണം. ഇതിപ്പോ നമ്മുടെ വണ്ടി 300,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കിലോമീറ്ററിന്റെ ഏറ്റവും അവസാനത്തെ 4 അക്കമാണ് നമ്മൾ എഴുതിയേക്കണത്. ഇന്ന് നമ്മൾ 500 രൂപ ഡീസൽ അടിച്ചിട്ടുണ്ട്. പിന്നെ പള്ളിക്കുളങ്ങര എന്നാണ് നമ്മൾ പോകണം. അപ്പൊ അത് എഴുതിയിട്ടുണ്ട്. എവിടെയാണ് പോണെന്ന് ഇപ്പോഴത്തെ എഴുതിയിട്ട് കിട്ടിയ പൈസ എത്രയെന്ന് ഇവിടെ എഴുതി നോക്കണം. അരൂര് കുമ്പളം പാലം കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോ ടോള് കയറി ഇപ്പുറത്ത് വന്നേക്കാണ്. അപ്പൊ ലൊക്കേഷൻ ഒക്കെ ഇട്ടിട്ടുണ്ട്. ലൊക്കേഷൻ ഇട്ടേ പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ വീട് കറക്റ്റ് ആയിട്ട് അറിയാൻ പാടില്ല. നോക്കട്ടെ എങ്ങനെയാന്ന്. കൊച്ചിന്റെ മുകളിലേക്ക് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. നോക്കട്ടെ. ഞങ്ങൾ എന്തായാലും ലൊക്കേഷൻ ഒക്കെ നോക്കിട്ട് അടുത്തെടുക്കാം. 7.9 സംതിങ് കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഇനി എന്തായാലും നമ്മൾ അങ്ങനെ നേരെ വിടിയേ. അഞ്ചാവുന്ന വിശേഷങ്ങളൊക്കെ അവിടെ തന്നെ കാണാം. ഏകദേശം 1 കിലോമീറ്റർ കൂടി ഉള്ളു ഇഞ്ഞങ്ങോട്ട്. അപ്പോഴത്തേക്കും ബിജു കൊച്ചൻ ആ വീട്ടിലെ പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും മേടിക്കാൻ വേണ്ടി പോയേക്ക. പഴമൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് അറിയാവുന്ന ടീമായതുകൊണ്ടായിരിക്കണം. അപ്പൊ എന്തായാലും ഇനി 1 കിലോമീറ്റർ കൂടി ഉള്ളു. നമുക്ക് എന്തായാലും അവിടെ ചെന്ന് കാണാം. പകുതിക്ക് വെച്ച് ഗൂഗിളം വെച്ച് വഴിയൊക്കെ തെറ്റിച്ച് അകപ്പാട് ഇറങ്ങാറായിപ്പോയി. പിന്നെ ശാന്തിനെ വിളിച്ചു വെച്ചിട്ട് ഇപ്പൊ വന്നേക്കണം. ഇപ്പൊ കാണിച്ചുതരാം എടുക്കേണ്ട സ്ഥലവും ഞങ്ങള് കാണിച്ചുതരാം. ഈ ഓടാണ് പറഞ്ഞേക്കണ എടുത്തോണ്ട് പോകാനായി. ഇത്ര ഉണ്ട്, 500 ഓട് സംതിങ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് എടുക്കാനായിട്ട്. ഓടെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കട്ടെ. വണ്ടി ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ചേട്ടന്മാർ പണിയൊക്കെ എടുക്കാനുണ്ട്. പണിയെടുത്ത് ഉപ്പാട് തന്നെ ഇത്ര നാണം കേട്ടിട്ട് വേർത്ത് വിളിച്ച് മെസ്സേജ്. നിലവിൽ നമ്മൾ ഇത്രയും ഓട് കയറ്റിയിട്ടുണ്ട്. വണ്ടി ഫുൾ ഓടാണ്. അതെ, നമ്മൾ ലോഡ് കയറ്റി കൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് തിരിച്ചിഞ്ഞ്. അപ്പൊ ഇനി കൊച്ചിനെ ഇറക്കിക്കൊണ്ടിരിക്കുകയും ഇവിടെ അടുക്കി വെക്കാനുള്ള സെറ്റപ്പാണ്. ഇനി നമുക്ക് എന്തായാലും അടുക്കി വെച്ചിട്ട് കാണാം. നമ്മൾ ലോഡറൊക്കെ കഴിഞ്ഞ് അപ്പോൾ ലോഡറൊക്കെ സാധനങ്ങൾ മൊത്തം ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത ഓർഡർ വന്നിട്ടുണ്ട്. കട്ടെടുക്കാൻ പോകാനായിട്ട് ചെങ്കല്ലെടുക്കണം. അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ കല്ല് കയറ്റാനായിട്ട് യൂണിയൻകാരൊക്കെ ഉണ്ട്. അവർ തനിയെ കയറ്റി തന്നുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞ സ്ഥലത്തുകൊണ്ട് ഇറക്കി കൊടുത്തുവെച്ചാൽ മാത്രം മതി. അപ്പൊ നമ്മൾ നേരെ ഇവിടുന്ന് കയറ്റുക പറഞ്ഞ സ്പോട്ട് വീരമംഗലം വളവാണ് സ്ഥലം പറഞ്ഞത്. അപ്പൊ അവിടെ കൊണ്ട് ഇറക്കി കൊടുത്താൽ മതി. ഇറക്കാനായിട്ട് അവിടെ ആളുണ്ടാവും. നമ്മൾ കൊണ്ട് വണ്ടി പിടിച്ചാൽ മാത്രം മതി. ഇവിടെയാണ് നമ്മൾ കല്ല് കൊണ്ട് കൊടുത്തേക്കണത്. അവിടെ ചേട്ടന്മാർ കല്ല് പിടിച്ച് അപ്പുറത്തിട്ടോണ്ടിരിക്കുന്നു. സിമെന്റും സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആളുകളില്ലാത്ത സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ സഹായിച്ചാൽ മതി. ഓക്കെ, ഇവിടെ നിരത്തിയിട്ടോണ്ടിരിക്കുക. അവരുടെ ഫുഡ് എളുപ്പത്തിന് വേണ്ടിട്ട് എന്താ വണ്ടിക്കകത്തിന് 4 കട്ടയും 1 പാക്കറ്റ് സിമെന്റും ഉണ്ട്. അത് നമുക്ക് കൊച്ചിച്ചൻ്റെ വീട്ടിലായിട്ടുകൊണ്ട് കൊടുക്കാനുള്ളതാണ്. അപ്പം അത് നേരെ അവിടെ കൊണ്ട് ഇറക്കണം. അത് ഇറക്കാൻ യൂണിയൻകാരൊന്നുണ്ടായില്ല, നമ്മൾ തന്നെ ഇറക്കേണ്ടി വരും. അത് എന്തായാലും ഞങ്ങളുടെ അല്ല. അത് കഴിഞ്ഞിട്ട് ഒരു 5 ആൾക്ക് അരി എടുക്കാൻ പോകാനുള്ള ഒരു ഓർഡർ കൂടിയുണ്ട്. അത് എടുക്കാൻ പോകുന്നത് കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെ നമ്മൾ അരി എടുക്കണ കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് ചെല്ലാം. ആദ്യം ഞങ്ങൾ കടയിൽ കാണിച്ചിരാവേ. ഇതാണ് അരി എടുക്കണ കട. അപ്പൊ ഇവിടുന്ന് നേരെ നമുക്ക് വണ്ടി റിവേഴ്സ് പിടിച്ച് അവിടെ കൊണ്ട് ഇട്ട് കൊടുക്കണം. എന്നാലേ അവർക്ക് അരി കയറ്റാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വണ്ടി ഒന്ന് തിരിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ വായ്മാരാണ് മൊത്തം ചുമന്നിരുന്നത്. മൊത്തം ഹിന്ദിക്കാരാണ്. ഏകദേശം 3 എണ്ണം കയറ്റിട്ടുണ്ട്. ഇനി 1 എണ്ണം കൂടിയല്ല നമുക്ക്. നമുക്ക് അരി ഇറക്കണ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഇത്തിരി ധൃതിയിലായിപ്പോയി. അതുകൊണ്ട് പെട്ടെന്ന് പോന്നു. പിന്നെ ഇവിടെ സ്റ്റാൻഡിൽ വന്നപ്പോഴത്തേക്കും ഇതുകൊണ്ടും പിന്നെ നമ്മുടെ ജയണ്ണും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ആരുമില്ല ദുനിയമായിട്ട് ഇറക്കാൻ, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പം ഇനി ഇത് കഴിയുമ്പോൾ നേരെ വീട്ടിലോട്ടാണ്. ഇന്നത്തെ പരിപാടിയൊക്കെ ഇവിടെ വെച്ച് തീർന്നു കേട്ടാ. ഇനി നാളെ കാണാം നമുക്ക് വേറെ വീഡിയോ.